സിഗൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. കേരളത്തിൽ പ്ലസ് വൺ പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വങ്ങളും പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും അടക്കം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവ് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വിക്കൻ മീഡിയ എത്തിക്കുകയാണ്. ഇന്നലെയാണ് ഒരു രക്ഷാകർത്താവ് ഞങ്ങളുമായിട്ട് സംസാരിച്ചത്. ആ അമ്മയുടെ വാക്കുകൾ കണ്ണു നനഞ്ഞുകൊണ്ടല്ലാതെ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടല്ലാതെ കേട്ടു നിൽക്കുവാൻ വേണ്ടി കഴിയുമായിരുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ അമ്മ ഞങ്ങളോട് സംസാരിച്ചത്. കാരണം പ്ലസ് വൺ പരീക്ഷ വിദ്യാർത്ഥികൾക്കിടയിൽ എത്രമാത്രം മാനസിക സമ്മർദ്ദങ്ങൾ, എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് സർക്കാർ ഇനിയെങ്കിലും തിരിച്ചറിയുവാൻ, വിദ്യാഭ്യാസ വകുപ്പ് ഇനിയെങ്കിലും തിരിച്ചറിയുവാൻ തയ്യാറാകണം. 13-ാം തീയതി സുപ്രീം കോടതിയിൽ എന്ത് വിധി വന്നാലും, വിധി വന്നില്ല എങ്കിൽ പോലും, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുവാനുള്ളത്, നിങ്ങൾ ഈ കണ്ണുനീരൊന്ന് കാണണം, നിങ്ങൾ ഈ പ്രശ്നങ്ങളൊന്ന് ഏറ്റെടുക്കണം, പൊതുസമൂഹം ചർച്ച ചെയ്യണം, വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് തിരുത്തുവാൻ തയ്യാറാണ്. സുപ്രീം കോടതി പരീക്ഷ നടത്തും അല്ലെങ്കിൽ നടത്തണമെന്ന് പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരീക്ഷ നടത്തണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ്. പക്ഷേ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഒരുപാട് മികച്ച രീതിയിൽ നടത്തുന്നുണ്ട് എങ്കിൽ പോലും സാർ, നമ്മുടെ ക്ലാസ്സുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാർ. ഇത്രയും നാൾ ഓൺലൈൻ ആയിട്ട് സ്കൂളുകളിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥികളോട് സുപ്രഭാതത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെയും മൊബൈൽ സ്ക്രീനിലൂടെയും മാത്രം പഠിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് സാർ ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് പോലും 18 വയസ്സ് പൂർത്തിയായി, പ്രായപൂർത്തിയായി ചിന്തിക്കുവാൻ കഴിവുള്ള വിവേകമുള്ള നമുക്ക് പോലും ഈ കൊറോണ കാലം വലിയ മാനസിക സമ്മർദ്ദങ്ങൾ നൽകുമ്പോൾ പിഞ്ച് കുഞ്ഞുങ്ങളായ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് സാർ ഉണ്ടാക്കുന്നത്. 18 വയസ്സാവട്ടെ, അപ്പൊ ഇനി ഒരു വർഷം പോവില്ല എക്സാം എഴുതണ്ടെന്ന് പറഞ്ഞിട്ട് എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പം തലയൊക്കെ ഇട്ട് അടിച്ച് അതിന്റെ മാനസികമായിട്ട് അതിന് മനസ്സങ്ങ് വിട്ടുപോയി. അതിനെ പഠിക്കാൻ പറ്റിയില്ല. എക്സാം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവൾ ആകെ അങ്ങ് പേടിച്ച് എന്തെങ്കിലും കാരണം നമുക്ക് കുട്ടിയെ നഷ്ടപ്പെടുന്നുള്ള അവസ്ഥയിരിക്കും. ഇത് ഒരമ്മ ഇന്നലെ ഞങ്ങളോട് സംസാരിച്ച അമ്മയുടെ വാക്കുകളാണ്. ഈ അമ്മ പറഞ്ഞ മുഴുവൻ വാക്കുകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചാൽ അത് സാമാന്യമായ നീതിയല്ല, മര്യാദയല്ല എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. എങ്കിലും തെളിവിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ അംശമെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. പ്ലസ് വൺ പരീക്ഷ നടത്തരുതേ എന്ന ഒരമ്മ അലമുറയിട്ട് കരയുകയാണ്. ആ അമ്മയുടെ മകൾ 10-ാം ക്ലാസ്സിൽ 8 A+ മേടിച്ച മിടുക്കിയായ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിനി ഇപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ട് മനഃശാസ്ത്ര വിദഗ്ധരുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്ലസ് വൺ പരീക്ഷ നടത്തരുതേ എന്ന അമ്മ കരഞ്ഞു പറയുകയാണ്. ഒരു അക്ഷരം പോലും അറിയില്ല, ഒരു വെണ്ടയ്ക്ക പോലും മനസ്സിലാകുന്നില്ല ഓൺലൈൻ ക്ലാസ്സിലൂടെ. എന്നിട്ടും പരീക്ഷ നടത്തുവാൻ വേണ്ടി ആവേശം കാണിക്കുന്ന, വാശി കാണിക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഇതുപോലെയുള്ള ആയിരക്കണക്കിന് അമ്മമാരുടെ കരച്ചിലൊന്ന് കാണണം സാർ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാനസിക നില തെറ്റിക്കൊണ്ട് മനഃശാസ്ത്ര വിദഗ്ധരുടെ മുമ്പിലേക്ക് ഓടിയെത്തുകയാണ് സാർ. ഈ വിദ്യാർത്ഥിയോട് പ്ലസ് വണ്ണിന്റെ പരീക്ഷയുടെ കാര്യം പറയുമ്പോൾ തല ഭിത്തിയിൽ അടിക്കുകയാണ്. പരീക്ഷയ്ക്ക് തോറ്റുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരയുകയാണ്. ഇടുക്കി കരിങ്കുന്നത്ത ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ നമ്മൾ കണ്ടതാണ്. എത്രമാത്രം മാനസിക സമ്മർദ്ദത്തോടെയാണ് സാർ ആ വിദ്യാർത്ഥി സ്വന്തം ജീവൻ ഒടുക്കുവാൻ തയ്യാറായത്. ആ അമ്മയോടും അച്ഛനോടും കരഞ്ഞു പറഞ്ഞു പരീക്ഷ നടത്തരുത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്റെ രക്ഷകർത്താക്കൾ എന്റെ അധ്യാപകരോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, പരീക്ഷയിലൂടെ ഒന്നും മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് പരീക്ഷ നടത്തരുത് എന്ന് അലമുറയിട്ട് കരഞ്ഞ ആ വിദ്യാർത്ഥിനി നേരെ പോയത് തൂക്കുകയറിന് മുമ്പിലേക്കാണ്. മരണപ്പെടുകയായിരുന്നു സാർ, അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലുകയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഇതുപോലെ എത്ര പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ജീവൻ ഇനി എടുക്കും സാർ? ഈ അമ്മ കരഞ്ഞു പറയുന്നതും അത് തന്നെയാണ്, പരീക്ഷ നടത്തരുത്, എന്റെ മകൾ അത്രമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് ആ വിദ്യാർത്ഥി കരയുകയാണ്. പ്ലസ് വൺ പരീക്ഷ നടത്തുമെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഉടനെ പോയി ആ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് തല ഭിത്തിയിലിട്ട് അടിക്കുകയാണ്. എത്രമാത്രം പരിതാപകരമാണ് സാർ നമ്മളുടെ അവസ്ഥ. സാക്ഷരതയിൽ മുൻപിൽ നിൽക്കുന്ന കേരളത്തിന്റെ ഒരു അടുത്ത ഭാവി തലമുറയെ നയിക്കേണ്ട വിദ്യാർത്ഥി സമൂഹമാണ് ഇത്തരത്തിൽ നീറി പുകഞ്ഞു ജീവിക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് നിങ്ങൾ 40 വട്ടം വാർത്താ സമ്മേളനങ്ങളോട് പറഞ്ഞിട്ട് ആ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് പരീക്ഷ നടത്തുവാൻ വേണ്ടി പോകുന്ന എന്തിനാണ് സാർ? ഇനിയെങ്കിലും ഞങ്ങളുടെ ആ വിദ്യാഭ്യാസ വകുപ്പിനോട് ഞങ്ങൾക്ക് അപേക്ഷിക്കുവാനുള്ളത് പരീക്ഷ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോപ്പും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ പരീക്ഷ നടത്താതിരുന്നാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവൻ നിങ്ങൾക്ക് ഒരു പക്ഷേ രക്ഷിക്കുവാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് കാല് പിടിച്ച് ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിനോട് അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ വാശി നിങ്ങൾ അവസാനിപ്പിക്കണം, പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കണം, ഇതുപോലെയുള്ള ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണീരൊപ്പുവാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണം. ആർക്കും വേണ്ടാത്ത പരീക്ഷ എന്തിനാണ് സാർ നിങ്ങൾ നടത്തുവാൻ വേണ്ടി പോകുന്നത്? ആരോടുള്ള വാശി തീർക്കാനാണ്? ഈ പിഞ്ചു കുഞ്ഞുങ്ങളോടുള്ള 18 വയസ്സ് പോലും പൂർത്തിയാക്കാത്ത
ഈ പാവപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥികളോടാണോ നിങ്ങൾ വാശി തീർക്കേണ്ടത്? ഇനിയെങ്കിലും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഇതുപോലെ ഒരുപാട് രക്ഷകർത്താക്കൾ, ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ട് മനഃശാസ്ത്ര വിദഗ്ധരുടെ മുമ്പിലേക്ക് പോകുന്നുണ്ട്. അവരുടെ പ്രതിഷേധം തീർച്ചയായിട്ടും വലിയ പ്രതിഷേധമായി ആളി കത്തുന്നതിന് മുമ്പ് നിങ്ങൾ പരീക്ഷ റദ്ദാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവരും ബൈ.